എന്തുകൊണ്ട് ഇതിന്റെ എല്ലാം വേരുകൾ കേരളത്തിലായി മാറും? നോക്കൂ സുധീഷ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിൽ തന്നെ മത ഭീകരവാദ ശക്തികളുടെ ഒരു കേന്ദ്രമായി, നേരത്തെ സുധീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഹബ്ബായിക്കൊണ്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് ഇവിടെ ഭരിക്കുന്ന സർക്കാർ, സംസ്ഥാന സർക്കാർ മത ഭീകരവാദികൾക്ക് വേണ്ട മൗന സമ്മതം നൽകി വരുന്നു എന്നത് തന്നെയാണ് ഇത്തരത്തിൽ ഭീകരവാദ ശക്തികളുടെ കേന്ദ്രമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എടുത്തു നോക്കാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കേന്ദ്ര സർക്കാർ നിരോധിച്ച ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനം കേരളത്തിൽ എത്ര അളവിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന സമയത്ത് PFI യുടെ നിരോധനത്തിന് വേണ്ടത്ര തിടുക്കം കൂട്ടേണ്ടതില്ല. അവരുടെ ഓഫീസുകൾ വ്യാപകമായി അടച്ചു പൂട്ടുന്നില്ല. ഇന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദികൾ അവരുടെ നിരോധനത്തിന് ശേഷവും കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി 100-നടുത്ത് രഹസ്യ യോഗങ്ങൾ വിവിധ സംഘടനകളുടെ പേരിൽ ചേർന്നിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ സർക്കാർ എത്ര കണ്ട് മത ഭീകരവാദ ശക്തികൾക്ക് വെള്ളവും വളവും നൽകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ്. ഇവിടുത്തെ സർക്കാർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനത്തെ അത് നടപ്പിലാക്കുന്നതിൽ പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ്. ഭീകരവാദ ശക്തികൾക്ക് വേണ്ട മുഴുവൻ ഒത്താശയും മുഖ്യമന്ത്രി നേരിട്ട് തന്നെ നടപ്പിൽ വരുത്തുന്നു എന്ന് പറയുന്നത് വളരെയധികം വിഷമകരമായ ഒരു സംഗതിയാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കേരളത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന്, എന്തിനേറെ പറയുന്നു കർണാടകയിൽ നിന്ന് പോലും ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ വന്നുകൊണ്ട് ഇവിടുത്തെ ഭീകരവാദങ്ങൾ നടത്തുന്ന ആളുകൾ അവിടെ ക്രൈം നടത്തി കേരളത്തിൽ വന്ന് ഒളിവിൽ താമസിക്കുന്ന ആളുകളെ കൊണ്ടുപോകുന്നു. ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷവും എത്ര ഓഫീസുകളാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ അടച്ചുപൂട്ടിയത് എന്ന് പറയുവാനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ഇന്നും പല ഓഫീസുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ പേജുകളെല്ലാം തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റു പേരുകളിലേക്ക് മാറി അവർ പ്രവർത്തനം നടത്തി വരുന്നു. ഇവിടുത്തെ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനത്തിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. ആ നിരോധനം നടപ്പിലാക്കുന്നതിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പരാജയമാണ്. ഭീകരവാദ ശക്തികൾക്ക് കുഴലൂതുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ എടുത്തു വരുന്നത്.